നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ്. ഇറാനിലെ വ്യോമാക്രമണം, അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നീക്കം ഇരു നേതാക്കന്മാരും നടത്തിയിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. കിറിയയിലുള്ള സൈനിക താവളത്തിന്റെ ബങ്കറുകളാണ് ഇവർ പുലർച്ചെ കഴിഞ്ഞതെന്നാണ് വിവരം. ഇറാൻ തിരിച്ചടിക്കുമെന്നുള്ളതിനാലാണ് ഇത്തരത്തിൽ ബങ്കറുകളിൽ കഴിയുക എന്നൊരു നീക്കത്തിലേക്ക് നേതാക്കന്മാർ നീങ്ങിയത്. ആക്രമണത്തിനിടെ ഭൂഗർഭ അറയിലെ ബങ്കറുകളാണ് ഇരുവരും കഴിഞ്ഞതെന്ന റിപ്പോർട്ടുകൾ അടക്കം പുറത്തുവരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഒരു ചിത്രം പുറത്തുവിട്ടു. അതായത് ഗാലന്റിനും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർക്കുമൊപ്പം നെതന്യാഹു ഇറാൻ ആക്രമണം വീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇരു നേതാക്കളും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും ടെൽ അവീവിലെ പ്രതിരോധ മന്ത്രാലയത്തിലെ ബങ്കറിലാണ് കഴിഞ്ഞത്. ഇറാൻ നഗരങ്ങളെ ലക്ഷ്യമിട്ടുള്ള വ്യോമാക്രമണം നടന്നത് ഇസ്രായേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹാലവിയുടെ നേതൃത്വത്തിലായിരുന്നു. ഇസ്രായേൽ വ്യോമസേനാ മേധാവി മേജർ ജനറൽ ടോമർ ബാറും ഒപ്പമുണ്ടായിരുന്നു. യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ യോവ് ഗാലന്റുമായി ഫോണിൽ സംസാരിച്ചു. നേരത്തെ ആക്രമണത്തിന് അമേരിക്ക എല്ലാവിധ പിന്തുണയും നൽകിയിരുന്നു. ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധമാണിതെന്നായിരുന്നു ആക്രമണത്തിന് തൊട്ടു പിന്നാലെ യു എസ് ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് സീൻ സാവൻ പ്രതികരിച്ചത്. ഒക്ടോബർ 1 നടന്ന ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം അതിനുള്ള തിരിച്ചടിയാണ് ഇതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ വ്യോമാക്രമണം തുടങ്ങിയത് പുലർച്ചെ 2:30 മണിക്കൂറുകൾ നീണ്ട ആക്രമണം നടന്നത് കിഴക്കൻ പടിഞ്ഞാറൻ ടെഹ്റാനിലെ സൈനിക താവളങ്ങളും അൽബോഡ് പ്രവിശ്യയിലെ കറാജ് നഗരത്തിലുള്ള ആണവ നിലയങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു. സൈനിക താവളങ്ങൾ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്ന് IDFഉം പറഞ്ഞു. 7 കേന്ദ്രങ്ങളെയാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആക്രമണ ശ്രമം തകർത്തുവെന്ന് ഇർണ ഉൾപ്പെടെയുള്ള ഇറാൻ വാർത്താ ഏജൻസികൾ അടക്കം റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. സൈനിക താവളങ്ങളിലൊന്നും മിസൈലുകൾ പതിച്ചിട്ടില്ല. ഇമാം ഖുമൈനി അന്താരാഷ്ട്ര വിമാനത്താവളം ഉൾപ്പെടെ സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നു എന്നതടക്കമുള്ള റിപ്പോർട്ടുകളാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഗാസയിൽ വെടിനിർത്തലിന് തയ്യാറാവുകയാണെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് ഇസ്രായേലിനോട് ഹമാസ്. ഇസ്രായേൽ ചാരമേധാവി നടത്തിയ ചർച്ചയിൽ വെടിനിർത്തൽ കരാർ അവതരിപ്പിക്കുകയാണെങ്കിൽ പോരാട്ടം അവസാനിപ്പിക്കാമെന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത്. ഹമാസ് തലവൻ യഹിയ സിൻവർ കൊല്ലപ്പെട്ടതോടെയാണ് ഒരു സമവായ ചർച്ചയ്ക്ക് ഇസ്രായേൽ തയ്യാറാകുന്നത്. ഹമാസ് തലവൻ കൊല്ലപ്പെട്ടതോടെ ഒരു കരാറിന് സാധ്യതയുണ്ടെന്ന് അമേരിക്കയും വിലയിരുത്തി. ഇസ്രായേലിന്റെ കണക്കിൽ 101 ബന്ദികൾ മോചിതരാകാനുണ്ട് എന്നാണ്. അവരിൽ പകുതിയും മരിച്ചെന്നാണ് നിഗമനം. ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന നേതാവാണ് സിൻവർ. അതിന് തയ്യാറല്ലെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു കടുംപിടുത്തം കൂടിയാണ് വെടിനിർത്തൽ സാധ്യത ഇല്ലാതാക്കിയത്. എന്നാൽ സിൻവർ ഇനിയില്ല. ആ സാഹചര്യത്തിൽ ഹമാസ് അയഞ്ഞാൽ വെടിനിർത്തൽ സാധ്യമായേക്കാം എന്നാണ് സ്ഥിതി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.